നമസ്കാരം. എന്നേഴ്സിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2022 NIOS SSLC+2 ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കൈവശം വയ്ക്കുക എന്നുള്ളതാണ്. പരീക്ഷയുടെ തലേദിവസം തന്നെ ഹോൾ ടിക്കറ്റിന്റെ ഒരു കോപ്പി, ആധാർ കാർഡ്, NIOS ID കാർഡ്, കൂടാതെ ബ്ലൂ കളർ പേന 2 എണ്ണം, പെൻസിൽ, മറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഒപ്പം കരുതുക. പരീക്ഷാ ഹാളിൽ പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മുൻപ് തന്നെ ഹാജരാകണം. പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കില്ല. മൊബൈൽ ഫോൺ, ക്യാമറ ബാഗ്, കാൽക്കുലേറ്റർ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ NIOS എക്സാം സെന്ററുകളിൽ പ്രവേശിപ്പിക്കില്ല. NIOS SSLC+2 വിദ്യാർത്ഥികൾക്ക് തിയറി എക്സാമിനേഷൻ സെന്റർ പലർക്കും ദൂരെയാണ് ലഭിച്ചിരിക്കുന്നത്. കിട്ടിയ എക്സാം സെന്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപും ഹോൾ ടിക്കറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടും 1500 രൂപ ഫീസ് അടച്ചാലും എക്സാം സെന്റർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ലഭിക്കില്ല. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് NIOS പ്രൊവൈഡ് ചെയ്തിരുന്നു. ബട്ട് അതിന്റെ സമയം കഴിയുകയും ചെയ്തു. ആയതിനാൽ വിദ്യാർത്ഥികൾ അവരവരുടെ തിയറി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പരീക്ഷ സെന്റർ ഏതാണെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ വീട്ടിൽ നിന്നും പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ദൂരവും സമയവും മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കൂടുതലായും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽസ് മാത്രം ഇപ്പോൾ നോക്കുക. അതായത് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ, ഡേറ്റ് ഷീറ്റ് നോക്കി ഒരു ബുക്കിൽ എഴുതി വെക്കുക. ശേഷം ഓരോ വിഷയം കഴിഞ്ഞ് എത്ര ദിവസങ്ങൾ പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടെന്ന് നോക്കുക. അത് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ഓരോ വിഷയങ്ങളും പഠിക്കാൻ സമയം കണ്ടെത്തുക. NIOS SSLC+2 വിദ്യാർത്ഥികളുടെ പബ്ലിക് പരീക്ഷയുടെ ചോദ്യങ്ങൾ എപ്പോഴും ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളായിരിക്കും എന്നുള്ളതും എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. NIOS നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.